മുഖ്യമന്ത്രിയുടെ പുതിയ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ നാളെ അറിയാം സിപിഎം സംസ്ഥാന സമിതി അംഗം പി ശശിയുടെ പേരാണ് സാധ്യതാ പട്ടികയിൽ ഒന്നാമതുള്ളത് മുന്നണി കൺവീനർ പാർട്ടി മുഖപത്രത്തിന്റെ പത്രാധിപർ എന്നിവരെയും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സിപിഎം നേതൃയോഗങ്ങളിൽ തീരുമാനിക്കും പാർട്ടി നേതാക്കൾക്ക് ചുമതല നിശ്ചയിച്ച് നൽകുകയാണ് ഇന്നും നാളെയുമായി നടക്കുന്ന സിപിഎം നേതൃയോഗങ്ങളുടെ പ്രധാന അജണ്ട നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചുമതല സംബന്ധിച്ച് തീരുമാനമുണ്ടാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഴിച്ചുമണിയാകും യോഗത്തിൽ നിന്നുണ്ടായേക്കാവുന്ന പ്രധാന തീരുമാനം നിലവിലുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശൻ പുത്തലത്ത് സംസ്ഥാന സെക്രട്ടറി അംഗമായതോടെ ആ പദവിയിൽ പുതിയ ആളെ കണ്ടെത്തണം സംസ്ഥാന സമിതി അംഗവും ഇ കെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന പി ശശി ദിനേശനെ പകരക്കാരനായേക്കും എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ പി ശശിയെ സംസ്ഥാന സമിതിയിൽ തിരിച്ചെടുത്തിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള മറ്റൊരാളെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കുമെന്നും പ്രചരണമുണ്ട് പുതിയ എൽഡിഎഫ് കൺവീനറേയും സംസ്ഥാന സെക്രട്ടറിയേറ്റ് നിശ്ചയിക്കും പോൾ ബ്യൂറോ അംഗമായ എ വിജയരാഘവന് പകരം ഇ പി ജയരാജനോ എ കെ ബാലനോ മുന്നണി കൺവീനറാകും പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയുടെ പത്രാധിപർ ജനറൽ മാനേജർ എന്നീ പദവികളിലേക്കും പുതിയ ആളുകളെ തീരുമാനിക്കും ടി എം തോമസ് ഐസക് എം സ്വരാജ് എന്നിവരിൽ നിന്നൊരാൾ പത്രാധിപരായേക്കും കൊല്ലം മുമ്പ് പത്രാധിപ സ്ഥാനം വഹിച്ചിട്ടുള്ള എസ് രാമേന്ദ്രപിള്ളക്കും സാധ്യതയുണ്ട് ഇ എം എസ് അക്കാദമി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം എന്നിവരുടെ ചുമതലയിലേക്കും എസ് ആർ പി എ പരിഗണിക്കുന്നു ചിന്തയുടെ പത്രാധിപർ വിദ്യാർത്ഥി യുവജന ട്രേഡ് യൂണിയൻ ചുമതലക്കാരെയും നേതൃയോഗങ്ങൾ തീരുമാനിക്കും കേരളയിൽ അനുകൂല പ്രചാരണം ഊർജ്ജിതമാക്കാനുള്ള തീരുമാനവും സംസ്ഥാന സമിതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു